വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് ഫ്രീ ബേർഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ കോളേജിലാണ്. എൻ്റെ ഡിഗ്രി ലൈഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ബ്രണ്ണൻ കോളേജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോളേജിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ വലിയൊരു വീഡിയോ ഒന്നുമല്ല ഇത്. ജസ്റ്റ് കോളേജിൽ വന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഞാനൊരു വീഡിയോൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇടുന്നു എന്ന് മാത്രം. ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോളേജിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളിപ്പോൾ ഇവിടെയില്ല. ഒന്നൊരു വാഗമരം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു കൊന്നമരം ഉണ്ടായിരുന്നു. ഈ വാഗയ്ക്കും കൊന്നയ്ക്കും ഒരു കഥ പറയാനുണ്ട്. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇവിടെ പഠിച്ചു പോയവർക്ക് പറയാൻ പറ്റുന്ന ഒരു കഥ തന്നെയായിരിക്കും അത്. കാരണം നമ്മൾ കോളേജിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത് വാഗമരമാണ്. അതായത് മഴക്കാലത്ത് ഇപ്പം ജൂണിലാണെങ്കിൽ അല്ലെങ്കിൽ ജൂലൈയിലാണെങ്കിൽ നമ്മൾ കോളേജിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് റെഡ് കളറിലാണ് നമ്മുടെ ക്യാമ്പസ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് പടിയിറങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് കൊന്ന പൂക്കുന്നത് ശരിക്കും നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഇവിടെ പഠിച്ച് ഇറങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും. അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഫീലിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കും ആ ഒരു ഫീല് കിട്ടില്ല എന്നുള്ളൊരു വിഷമം ശരിക്കും ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഭയങ്കര മിസ്സിങ് ആണ്. അതേപോലെ ബ്രണ്ണൻ കോളേജിന് ഒരു ഊട്ടി ഉണ്ടായിരുന്നു, ആ ഊട്ടി ഇപ്പം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചാരമുക്ക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചാരമുക്കും പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പഞ്ചാരമുക്കും രണ്ടും രണ്ടാണ്. അപ്പോൾ ആ ഒരു പഞ്ചാരമുക്കും നമുക്ക് മിസ്സായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഒരു പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ അത് ശരിക്കും മിസ്സായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബ്രണ്ണൻ കോളേജിൽ പഠിക്കാത്ത ഒരാൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ തോന്നാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഒരു കോളേജിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. ആ ബിൽഡിങ്ങിനകത്ത് ഒരു പിരിയൻ കോവണി ഉണ്ടായിരുന്നു. അത് കേരളത്തിനകത്ത് തന്നെ ആകെ രണ്ട് കോളേജിലെ ഒരു ഈ ഒരു പിരിയൻ കോവണി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മഹാരാജാസ് കോളേജിലും ഒന്ന് ബ്രണ്ണൻ കോളേജിലുമാണ്. ഇപ്പോൾ ശരിക്കും ബ്രണ്ണൻ കോളേജ് അറിയപ്പെടുന്നത് കലാലയ മുത്തശ്ശി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. കണ്ണൂരിൻ്റെ കലാലയ മുത്തശ്ശി എന്നുള്ള രീതിയിലാണ് ബ്രണ്ണൻ കോളേജ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയ ഒരു കാലത്ത് അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജ് ശരിക്കും നിർമ്മിച്ചിട്ടുള്ളത് ബോയ്സിന് വേണ്ടിയിട്ടായിരുന്നു, ബോയ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബ്രണ്ണൻ കോളേജിലൊക്കെ വരുന്ന സമയത്ത് ഒരു 85% ഗേൾസാണ് പഠിക്കുന്നത്. പക്ഷേ അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എഡ്യൂക്കേഷൻ ലെവൽ നോക്കുന്ന സമയത്ത് പെൺകുട്ടികൾ കൂടുതൽ പഠനങ്ങൾക്കും അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും മുന്നോട്ടേക്ക് ഇറങ്ങുന്നത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 27 ഗേൾസും നമ്മൾ 3 ബോയ്സ് 36 ഗേൾസും നമ്മൾ 3 ബോയ്സ് ആയിരുന്നു നമ്മളൊരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാത്രമായിരുന്നു ബോയ്സ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രണ്ണൻ കോളേജിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വാ തോരാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് ശരിക്കും. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അവിടെ സംസ്കൃതം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റെപ്പും അത് അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ആരും ഇരിക്കുന്ന പോലുമില്ല, അവിടെയൊക്കെ കംപ്ലീറ്റ് കാട് കയറി കിടക്കുകയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ക്യാൻറ്റീൻ. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാൻറ്റീനിലെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ക്യാമ്പസിലേക്ക് ഞാൻ ഏകദേശം 7 വർഷം തന്നെ ആയി ഡിഗ്രി ലൈഫ് കഴിഞ്ഞിട്ട്. 2015 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ആയി. അപ്പോൾ 7 ഇയേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2 പ്രാവശ്യം ഇങ്ങനെയാണ് പിന്നീട് ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായത്, ആ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഇത് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കോളേജിൽ പോകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, പുതിയ ബിൽഡിങ്ങുകൾ, പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കോളേജിനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിനുണ്ട്. പിന്നെ ബ്രണ്ണൻ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിൽ ബ്രണ്ണൻ കോളേജ് ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്താണ്. തട്ടത്തിൻ മറയത്ത് ഓൾമോസ്റ്റ് ഒരു
ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു 30% ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, 30%ലും മുകൾ ഓൾമോസ്റ്റ് ഒരു 50-75% ഷൂട്ട് ചെയ്തിട്ടുള്ള തലശ്ശേരിയും തലശ്ശേരിയെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു 35% ഷൂട്ട് ചെയ്തിട്ടുള്ളത് ബ്രണ്ണൻ കോളേജിൽ നിന്നാണ്. ബ്രണ്ണൻ കോളേജിൻ്റെ ഓഡിറ്റോറിയവും അതേപോലെ തന്നെ ബ്രണ്ണൻ കോളേജും അതേപോലെ തന്നെ പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസും അവിടെ നിന്നൊക്കെ ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, തട്ടത്തിരിമറിയത്ത്. അതേപോലെ തന്നെ അതിനുശേഷം ആസിഫ് അലിയുടെ സൺഡേ ഹോളിഡേ, അതിനുശേഷം 2-3 മൂവീസൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് ബ്രണ്ണൻ കോളേജ് വന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ കോളേജിനെ കുറിച്ച് ശരിക്കും പറയാനുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. പിന്നെ നമുക്ക് കോളേജിനകത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതും ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിക്കും ഒരു തീരാനഷ്ടം തന്നെയാണ്. ആ വാട്ടർ ടാങ്ക് ഞാൻ വന്ന അല്ലെങ്കിൽ ഞാൻ ആ കോളേജിൽ പോയ ദിവസം വാട്ടർ ടാങ്ക് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി. അതേപോലെ തന്നെ ശാന്തിവനം, ശാന്തിവനം ശരിക്കും ഒരു കാട് തന്നെയാണ്, ശരിയായ ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ശാന്തിവനവും ഇപ്പോഴത്തെ അവിടെ ശാന്തിവനത്തിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിലായിട്ട് പുതിയൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഊട്ടി, ബ്രണ്ണൻ ഊട്ടി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനുണ്ട്, അതും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അവിടെയൊക്കെ പുതിയ ബിൽഡിംഗ് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസിനകത്ത് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാണുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ആ ഒരു വണ്ടി വെച്ചിട്ടുള്ള, ആ ഒരു വൈറ്റ് കാർ വെച്ചിട്ടുള്ളതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലിരുന്നിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക, പാട്ടുകൾ പാടുക, കവിത ചൊല്ലുക, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നൊരു വഴി കൂടിയുണ്ട്. അവിടെയൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ എന്താ പറയുക, നമ്മുടെ മെയിൻ ഇരിപ്പിടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്തതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ, അതേപോലെ തന്നെ ക്യാൻറ്റീനും. പക്ഷേ ഞാൻ ക്യാൻറ്റീനിലെ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം ഞാൻ വന്ന സമയത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ബ്രണ്ണൻ്റെ ക്യാൻറ്റീൻ ഷൂട്ട് ചെയ്യാഞ്ഞത്, ബ്രണ്ണൻ ക്യാൻറ്റീൻ ഷൂട്ട് ചെയ്യുന്നത്. അതും നമുക്കൊരു ഓർമ്മ തന്നെയാണ്. പിന്നെ ലൈബ്രറി അതേപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ തലകടത്താറിയില്ല, അങ്ങോട്ടേക്കൊന്നും പോകാറില്ല. അപ്പോൾ മുന്നേ ഒരു ജനറൽ ലൈബ്രറി ഉണ്ടായിരുന്നു, അതാണ് ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ജനറൽ ലൈബ്രറീൻ്റെ ആ ഒരു ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഒരു സെൻട്രൽ ലൈബ്രറി ആയിട്ട് ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് ഒരു സെൻട്രൽ ലൈബ്രറി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ലൈബ്രറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വഴിക്കും ഇപ്പോൾ സ്റ്റുഡൻസിന് ഇരുന്നിട്ട് അവർക്കൊരു പുതിയൊരു ഇരിപ്പിടം വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്യാമ്പസിനകത്ത് അന്നും ഇന്നും നമുക്ക് നഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് പറയാനുള്ളത് ബ്രണ്ണൻ കോളേജ് ഒരു വികാരമാണെന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ഫയറുണ്ട്, ആ ക്യാമ്പസിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഫയറുണ്ട്. എന്നെ ഞാനാക്കിയ കോളേജാണ് ശരിക്കും ബ്രണ്ണൻ കോളേജ്. കാരണം ഞാൻ ഈ കോളേജിൽ വരുന്നത് വരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, കൂടുതൽ ആൾക്കാരോട് സംസാരിക്കില്ലായിരുന്നു. പക്ഷേ ബ്രണ്ണൻ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരോട് മിംഗിൾ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ കോളേജിൽ നിന്നുണ്ടായതാണ്. അതേപോലെ തന്നെ സൗഹൃദങ്ങൾക്കും അപ്പുറത്ത് ഒരുപാട് സഹോദര ബന്ധങ്ങളുണ്ടായ ഒരു ക്യാമ്പസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്ലസ് ടു ലൈഫിൽ നിന്ന് എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഒരു സ്റ്റേജിൽ ഒരു ടൈം പീരീഡ് എത്തുന്ന സമയത്ത് എന്നെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന സൗഹൃദങ്ങളാണത്. സ്കൂൾ ലൈഫിൽ ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ളത്, കോളേജിൽ ഇറങ്ങിയതിന് ശേഷവും ഇവിടെ തിരിച്ചു വരുന്ന ആ ഒരു സമയത്തൊക്കെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഇവിടെ നിന്ന് സ്ഥാപിക്കാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പം എന്നെ തന്നെ എനിക്കിവിടെ ക്യാമ്പസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളിലൂടെ എന്നെ, ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന എന്നെ എനിക്ക് ക്യാമ്പസിൽ വന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ഫാൻ ബോയ് സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ബ്രേക്കിംഗ് ഫ്രീ ബേർഡ്സ്.